മൂപ്പർ അതിനെ പിടിച്ച് തിരിച്ചെന്താ പറയാ, ചെറിയ കുട്ടികളെ. പിന്നെ ഇതിന്റെ ആ ഒരു ഇത് കണ്ടോ, എൻട്രൻസ് ചെയ്യുന്ന അടിപൊളിയായിട്ട് ഡീക്കോർ ചെയ്തിട്ടുണ്ട്, നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കി, എല്ലാം ഒരു ടൈപ്പ് സൗണ്ട് ആക്കുന്നു കേട്ടോ, മിമിക്രിക്കാരനാന്ന് തോന്നുന്നു ആള്. നല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൊറേ നല്ല ഒച്ച പറയാം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ ഷുക്കൂറിനെ നമ്മുടെ പൂച്ചക്കുട്ടീനെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയെന്നെ. അപ്പൊ ആ സർവീസ് കൊണ്ടുപോകുമ്പോൾ അടിപൊളി എന്താ പറയുക, നമ്മുടെ ഒരു പെറ്റ്സിനെ എന്താ പറയുക വിൽക്കുന്ന ഒരു കിഡ്ഡിലെ ഷോപ്പാട്ടാ. അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് മനസ്സിലാവും. ഞാനിപ്പോ ഇൻട്രോ പറഞ്ഞിട്ട് അധികം വേർപ്പിക്കുന്നില്ല. കിഡ്ഡിലെ ഷോപ്പാണ്, നിങ്ങൾ കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടുന്നു. നല്ല അടിപൊളി നീറ്റ് ആക്കിയിട്ട് എന്താ പറയാ, എങ്ങനെയാണ് ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടാവേണ്ട, അതായത് നമ്മുടെ എന്താ പറയാ ഈ വളർത്തു മൃഗങ്ങളെ ഷോപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു എന്താ പറയാ കാര്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അടിപൊളി ഷോപ്പാണ്. ഈ വീഡിയോ ആരും ഫുള്ളായിട്ട് കാണാതെ പോകരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും എന്താ പറയാ പുതിയൊരു കാഴ്ച ആയിക്കോട്ടെ ഈ സംഭവം, പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക്. അപ്പോ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ ഞാൻ അധികം പറഞ്ഞു വീർപ്പിക്കുന്നില്ല. അപ്പൊ നമ്മളെ ഷുക്കൂറിനെയും കൊണ്ട് നമ്മൾ സർവീസ് ചെയ്യാൻ കൊണ്ട് പോവാം. ഓക്കെ, സർവീസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഷുക്കൂറിന് എന്താ ട്രീറ്റ്മെന്റ് ആട്ടോ. അതായത് നമ്മുടെ വളർത്തു മൃഗങ്ങളെ ഒരു പാസ്പോർട്ട് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഫുള്ളായി ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്, മൊത്തമായിട്ട് ഞാൻ കാണാം. അപ്പൊ ആ ഒരു സംഭവം ആട്ടോ, അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് എന്താ പറയാ പെറ്റിനെ എന്താ പറയാ അവർ നോക്കുന്നത്, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കിടിലും വീഡിയോ ആണ്, ഫുള്ളായിട്ട് വീഡിയോ കാണാം. ഇതെന്താ പറയാ ഈ പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തായാലും എന്താ പറയാ ഈ വീഡിയോ ഒരുപാട് എന്താ പറയാ ഇഷ്ടമാവും കേട്ടോ. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഷുക്കൂറിനെയും കൂട്ടിയിട്ട് നമ്മൾ പോലെ കേട്ടാ, നമ്മൾ നേരെ ഷുക്കൂറിനെ സർവീസ് ചെയ്യാൻ പോകാനേ. നബീലും ഉണ്ട് കേട്ടോ കൂടെ, നമ്മൾ ആളെ കൂട്ടിൽ കയറ്റിയിട്ടുണ്ട്. ആളിങ്ങനെ നോക്കേന്ന്, നല്ല കരച്ചിലുണ്ട് കേട്ടോ, ചെറിയ പ്രായാട്ടോ, ഒരു 3 മാസം അത്രയേ പ്രായമായിട്ടുള്ളൂ കേട്ടോ. ആള് നല്ല മഞ്ചനാന്ന് കാണാൻ വേണ്ടിട്ടെ. അപ്പൊ ഇത് അതിന്റെ പാസ്പോർട്ട് ആട്ടോ, നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. നമ്മുടെ എന്റെ സർവീസും കാര്യം എന്താ, അതിന് എന്താ പറയാ വാക്സിൻ എടുത്ത ഡേറ്റും കാര്യം ഒക്കെ ഉണ്ട് കേട്ടോ. എന്റെ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ, ഇനി എപ്പോഴാണ് എടുത്ത വാക്സിൻ, എപ്പോഴാണ് എടുത്ത എന്താ പറയാ കാണിക്കാൻ, ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടത്. അപ്പം അവിടെ എത്തിയിട്ട് നമ്മുടെ ഡോക്ടർ അതിൻ്റെ എന്താ പറയാ ശുശ്രൂഷിക്കാൻ തുടങ്ങി കേട്ടോ. മൊത്തം ചെവിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ എല്ലാവരും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പം ഞാൻ പുറത്തുനിന്ന് ഒരു എന്താ പറയാ ഒരു ചെറിയ എന്താ പറയുക ചെറിയ റൂം ആട്ടോ, അതിൽ പുറത്ത് ഗ്ലാസ് ആണ്, ഗ്ലാസ്സിലേക്ക് കൂടെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ കുറച്ച് സൂം ആയിട്ടാണ്, അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അങ്ങനെ അതിൻ്റെ കണ്ണും കാര്യമൊക്കെ എന്താ പറയുക നല്ല ടിഷ്യൂ വെച്ചിട്ട് എന്തോ ഒരു ലിക്വിഡും ഉപയോഗിച്ചിട്ടുണ്ട് ക്ലീൻ ആക്കുന്ന. ആദ്യം നമ്മുടെ വാക്വം ക്ലീനർ വെച്ചിട്ട് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. വാക്വം ക്ലീനർ അല്ല, ഒരു എയർ ചെയ്യുന്ന സംഭവം. അപ്പം അത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പം നല്ലൊരു ബ്രഷ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഇതിനെ സ്ക്രബ് ചെയ്യുക, അങ്ങനെ എന്തോ ആണ് പറയുക, എനിക്കറിയില്ല കേട്ടോ ശരിക്കും. അപ്പോൾ എല്ലാ രോമങ്ങളും എല്ലാ ഭാഗത്തും എന്താ പറയുക സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആ സമയത്ത് ഒരുപാട് രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. മൂപ്പർ അതിനെ പിടിച്ച് തിരിച്ച് എന്താ പറയുക ചെറിയ കുട്ടികളെ, ഒരു ബമ്മക്കുട്ടീനെ അങ്ങനെ ചെയ്യില്ല, അതേപോലെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം സ്ക്രബ്ബെല്ലാം ചെയ്ത് പിന്നെ എന്തോ ഒരു ക്രീം എടുത്തിട്ട് അതിൻ്റെ ചെവീൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ചെവി ഇങ്ങനെ മടക്കി വെച്ചിട്ടാണുള്ളത് കേട്ടോ, മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കുകയാണ്. ഇങ്ങനെ നമ്മളെ ആ കണ്ണിൻ്റെ പോളയൊക്കെ പണ്ട് ഇങ്ങനെ മടക്കി വെക്കാറ്, അതേപോലെ ചെവി ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ആളനങ്ങാണ്ട് പാവം പേടിച്ചിട്ടാണോന്ന് അറിയില്ല, അനങ്ങാണ്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഒരു ശല്യം കാര്യമില്ല, മുണ്ടാണ്ട് ഇരിക്കുന്നുണ്ട് ആള്. അപ്പോൾ ബാക്കി നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ ഈ ഷോപ്പിലെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പെറ്റ്സിൻ്റെ ഒരു കൊട്ടാരം എന്ന് പറയാം കേട്ടോ. നല്ല നീറ്റും കാര്യവും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒന്ന് തുടങ്ങണം കേട്ടോ. ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് എന്താ പറയുക ഇതൊരു മൃഗങ്ങളെ പെറ്റ്സിനെ വളർത്തുന്ന വിൽക്കുന്ന സ്ഥലം എന്ന് പറയില്ല കേട്ടോ. പിന്നെ അതിന് എന്താ പറയുക അത് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്മെല്ലിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ എൻ്റർ ചെയ്താലും കാണുന്ന ഭാഗം. ഈ ഒരു വലിയൊരു തത്ത, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ആള് നല്ല വലിപ്പമുണ്ട്, അതിൽ നബീല അതിനോട് എന്തല്ലോ സംസാരിക്കണ, പക്ഷെ അത് എന്തല്ലോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സാധനത്തിന് നല്ലത് വിലയുണ്ടാവും. വിലയും കാര്യം ചോദിച്ചില്ല കേട്ടോ, സ്റ്റാഫൊക്കെ തിരക്കിലാണ്, അതുകൊണ്ട് വിലയും കാര്യം ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് പറ്റിയ സമയത്ത് വീഡിയോ എടുത്ത കേട്ടോ. ഇതേ സൈസിൽ പച്ച കളറ്, ഒരുപാട് കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കളർ ഒരു വെള്ളയുണ്ട്, അത് ഉറങ്ങിയ പോലെ അവിടെ കിടക്കുന്നുണ്ട്. അതിനൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ പോയപ്പോ അത് എണീച്ചു കേട്ടോ.
ആളെ ഉറങ്ങുന്നെയാന്ന് തോന്നുന്നു. അതിന്റെ എന്താ പറയാ, അതിന്റെ കൊക്കൊക്കെ ഇതെല്ലാം ചെറുങ്ങനെ പോയിനടാ. പൊട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ നല്ലതുണ്ട്. ഇപ്പറും ഉണ്ട് വേറൊരു കളർ ചേഞ്ച്. ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടാ. നമ്മളെ തത്തേന്നല്ല, നമ്മള് കാക്കന്റെ ഒക്കെ സൈസ് ഉണ്ട് കേട്ടോ. അതിനെക്കാളും കുറച്ചും കൂടി വലുത് കേട്ടോ. നല്ല സൈസ് ഉണ്ട്. നമ്മളെ മക്കാവോ ഇല്ലേ, മക്കാവോന്റെ ഏകദേശം അതേ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സംഭവം ഒരു കാന്നെല്ലാം പറഞ്ഞിട്ടാണ് കരയണേ. ഞാൻ കൊറേ നോക്കി ആ സൗണ്ട് കിട്ടാൻ വേണ്ടിട്ട്, ചെറുങ്ങനെ സൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഇപ്പൊ കേട്ടാ. ആള് നല്ല കാമാട്ടോ, വലിയ പ്രശ്നം കാര്യമൊന്നുമില്ല, സൈലന്റ് ആണ്. എല്ലാരും നല്ല ഭയങ്കര സൈലന്റ് ആട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ എന്താ പറയാ, മക്കാവോ നല്ല അടിപൊളി ഒരു കൂട്ടിലിട്ട്, നല്ല സൈസ് ഉള്ള മക്കാവോ. നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഞാൻ ക്ലിയർ ആയിട്ട് ഒന്ന് കാണിച്ചു തരുന്നുണ്ടതിന്. പക്ഷെ ഇയാളെ ആട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ പച്ചനെ, നമ്മുടെ ലവ് ബേർഡ്സിന്. എന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ലവ് ബേർഡ്സിന്റെ കുറച്ച് വലിയ സൈസ് സാധനം. പിന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ എവിടെ ഉള്ളത്, നമ്മുടെ എലിക്കുട്ടന്മാർ കേട്ടോ. ഒരുപാട് എലിക്കുട്ടന്മാരുണ്ട്, നല്ല സൂപ്പർ എലിക്കുട്ടന്മാർ കേട്ടോ. നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ. ഒരുപാട് വെറൈറ്റി ഉണ്ട് തോന്നുട്ടോ. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടപ്പോ എന്താ പറയാ, നിങ്ങൾ കാണിക്കണം വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട് കാണാൻ. കുറെ കളർ ചേഞ്ചില്, നല്ല രോമൊക്കെ ആയിട്ട്, നല്ല എല്ലാം കുസൃതി കുട്ടന്മാരാ കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. തായലും ഉണ്ട്. നല്ല ഉറക്കം തൂങ്ങിട്ട് എണീച്ചാൻ തോന്നിട്ടാ. വാലില്ല കേട്ടോ, നമ്മുടെ എല്ലിന്റെ വലിയ പോലത്തെ വാലൊന്നും ഇല്ല. നല്ല രോമം, ഫുള്ളായിട്ട് രോമമുള്ള കേട്ടോ. ഈ മുയൽ കണ്ടോ, ഏകദേശം ഇതേപോലെ തന്നെ നല്ല അടിപൊളി മുയലല്ലേ, സൂപ്പർ അല്ലേ കാണാൻ വേണ്ടിട്ട്. അതിന്റെ ഇടക്ക് ആ എലി, ആ നമ്മുടെ എലി കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ കൊറേ ഇങ്ങനെ കിടക്കുന്നുണ്ട് ശ്രദ്ധിച്ചു. അപ്പൊ അവര് പറഞ്ഞു കുട്ടിയില്ലോണ്ടാന്ന് പറഞ്ഞേ. അപ്പൊ ഇതൊക്കെ ഉറങ്ങലേ കേട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങലേ. ഇവിടുന്ന് നല്ല അടിപൊളി മുയൽക്കുട്ടന്മാർ വേറെ ഉണ്ട് ഇവിടെ. കൊറേ കളർ ചേഞ്ച്. ഇതൊക്കെ ഓരോ എന്താ പറയാ, വെറൈറ്റി സാധനങ്ങളാ കേട്ടോ. എന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല മുഞ്ചുണ്ട്. ഇത് അതിന്റെ വേറൊരു വെറൈറ്റി. എന്റെ മുഖം കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പാട്ടോ ഇതിന്റെ മുഖം. പിന്നെ അവിടെ പക്ഷികൾ ഒരുപാടുണ്ട് കേട്ടോ. എന്നാ അന്നേരം എനിക്ക് എന്താ പറയാ, പെട്ടെന്ന് കണ്ണ് പിടിച്ച ഒരു സംഭവമാണ് അവിടെ നാട്ടിലെ മൈന. മൈന ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാണുന്ന പിഞ്ചേഴ്സ് ആട്ടോ. ഇതിന്റെ ഒക്കെ പേരെനിക്ക്. ഇനി നമ്മുടെ നാട്ടിലെ മൈന ആട്ടോ. മൈനനെ ആരോ പിടിച്ചിട്ട് കൂട്ടിലാക്കിയാന്ന് തോന്നുന്നു. ഇതും ഇങ്ങനെ വിൽക്കാം, നമ്മളെ നാട്ടിൽ നടക്കൂല കേട്ടാ. നാട്ടില് എന്താ പറയാ, ഇതിനെ പോറ്റാൻ പാടില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ സാധാരണ ലവ് ബേർഡ്സ്. ആ ലവ് ബേർഡ്സ് തന്നെ ആഫ്രിക്കൻ തത്ത ആറ്റാന്ന് തോന്നുന്നു. ആഫ്രിക്കൻ തത്ത അല്ല, പറയുന്നത് ഇത് നമ്മുടെ ആഫ്രിക്കൻ തത്ത കേട്ടോ. ചെറിയത് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ ലവ് ബേർഡ്സ് കേട്ടോ. ഇതിനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാം എടുത്തുള്ളൂ. ഇതും നമ്മുടെ ലവ് ബേർഡ്സ് തന്നെ കേട്ടോ. പക്ഷെ കുറച്ച് സൈസ് കൂടുതലാണ് കേട്ടോ അതിന്, ആ ലവ് ബേർഡ്സിന്. ഇത് നമ്മുടെ കൊക്ടെയിൽ എന്ന് പറഞ്ഞ, ഇതൊക്കെ നാട്ടിൽ ഒരുപാട് ഇല്ല സംഭവം തന്നെ. എല്ലാം ഉണ്ട്, പക്ഷെ ഇവിടെ ഇത്ര നീറ്റായിട്ട് വൃത്തിയായിട്ട് എന്താ പറയുക, കൊണ്ടുനടക്കുന്ന കണ്ടപ്പോ ഒന്ന് എടുക്കണം തോന്നിട്ടോ. നമ്മുടെ ലവ് ബേർഡ്സിന്റെ വലിയ സാധനം കേട്ടോ. ഇന്നെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പച്ചത്തത്തിയില്ലേ, ഏകദേശം ആ സൈസിൽ വരുന്ന കേട്ടോ. നല്ല രോമൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ ഇതിനും ഇതിനും കാണാൻ വേണ്ടിട്ട്. പിന്നെ ഇതിന്റെ ആ ഒരു ഇത് കണ്ടോ, എൻട്രൻസ് ചെയ്യുന്ന അടിപൊളി ഒരു ഡീക്കോർ ആയിട്ടുണ്ട്. നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കണം. എല്ലാം സിമെന്റോടാ കേട്ടോ. നെബിയിലുണ്ട്. പിന്നെ അതിന്റെ ഒരുപാട് ഭക്ഷണങ്ങള് കാര്യങ്ങള്, വലിയ വലിയ കൂടുകള്, സംഭവം പൊളിയാണ്. നമ്മൾ രണ്ടാം തവണ ആശാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആശാൻ അപ്പുറം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സൗണ്ട് ആക്കിയപ്പോൾ ഞാൻ വന്നേ കേട്ടോ. പക്ഷെ എനിക്ക് രണ്ടാമത് സംഭവം സൗണ്ട് ആക്കുന്നില്ല. ഒരുപാട് ടൈപ്പ് സൗണ്ട് ആക്കുന്നു കേട്ടോ. മിമിക്രിക്കാരനാന്ന് തോന്നുന്നു ആള്. നല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറെ നോക്കി. അപ്പം പിന്നെ മേ മേ എന്നാ ഒറ്റ സൗണ്ട് മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആളെ കുറെ തട്ടി കുളിച്ചിട്ട് എണീക്കുന്നൊന്നുമില്ല ആള്. നമ്മളെ മറ്റേ ആ വൈറ്റ് അപ്പുറം ഉള്ളത് എന്താ പറയാ, അത് നിങ്ങൾ പരിക്കണ്ടോ അല്ല ഉറങ്ങുന്നെയാന്ന് അറിയില്ല കേട്ടാ. നേരത്തെ കാണിച്ചിട്ടുണ്ട് എന്റെ ബാക്കിലൊന്നുള്ളത്. പിന്നെ ഒന്നുകൂടി കാണിച്ചുതരാം ഞാനേ. ഇതും നല്ല കളർ ഉണ്ട് കേട്ടോ ഈ സംഭവം. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എന്താ മുഖ ഷേപ്പ്, നല്ല കളറൊക്കെ ഉണ്ട് കേട്ടാ. ഇയാളും ഉണ്ടെന്നില്ല. ഇയാൾ ഞാൻ അപ്പുറം പോകുമ്പം സൗണ്ട് ആക്കിട്ട് വിളിക്കുന്നുണ്ടേ. ഇയാളെ അടുത്ത് നിൽക്കുമ്പോൾ ഇയാൾ ഒരു സൗണ്ടും ആക്കുന്നില്ല. നമ്മളെ ഇയാളാട്ടോ, ഇയാൾ ഉറങ്ങിയ പോലെ അല്ല. നിങ്ങൾക്ക് അസുഖമാണോന്ന് അറിയില്ല. എന്താ മുണ്ടാണ്ട് കാമായിട്ടാട്ടോ കിടക്കുന്നത്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ആ പ്ലേറ്റിന് മുകളിലാണ് കിടക്കുന്നത്. ഇയാൾ കുറച്ച് എന്താ പറയാ, ആംഗ്രിയാന്ന് തോന്നട്ടോ. കുറച്ച് ദേഷ്യക്കാരനാന്ന് തോന്നുന്നു. മക്കാവോ ഞാൻ ശരിക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. മക്കാവോ, മക്കാവോ നല്ല സൈസ് ഉണ്ട്. നല്ല അടിപൊളി കൂടും കേട്ടോ. ആള് കൊത്താനൊക്കെ നോക്കുന്നുണ്ടേ. അത് എനിക്ക് പേടിയാണ്. ഞാൻ ഫോണുണ്ടപ്പോ ഫോണിന് കൊത്താൻ നോക്കിയാന്ന് തോന്നുന്നു. മക്കാവോ നല്ല അടിപൊളി എന്താ പറയാ, നല്ല നല്ല നീറ്റും നല്ല ആരോഗ്യവാനായ മക്കാവോ കേട്ടോ. കണ്ടിരിക്കാൻ എന്ത് രസം എന്നറിയാം ഈ മെക്കാവോനെ. നാട്ടിൽ വാങ്ങുന്നെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവിടെ ഉണ്ടാവും കേട്ടോ വെള്ളം. ഞാൻ വിലയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളെ പൂച്ചനെ ഇപ്പം അവിടുന്ന് എന്താ പറയുക സർവീസ് ചെയ്യുന്നുണ്ടേ.
ഷുക്കൂറിനെ സർവീസ് ചെയ്യുന്നുണ്ട്. സർവീസ് ആയിട്ട് വേണം നമുക്ക് ഇതൊക്കെ എന്റെ ഭക്ഷണങ്ങളാട്ടോ, ഒരുപാട് ഭക്ഷണങ്ങളും പെറ്റ്സിന്റെ, അതായത് കളിപ്പാട്ടം, പെറ്റ്സിന് കളിക്കേണ്ടത്, കൂടുകള്, എല്ലാവിധ ഫുഡ് ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇതൊക്കെ പക്ഷികളത്, പിന്നെ ഇതാ പിന്നെ അതിന്റെ മുകളിൽ നായ്ക്കുട്ടികളുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എന്താ പറയാ, ഫുള്ള് രോമായിട്ട്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഈ ഒരു എന്താ പറയാ വെറൈറ്റിന്റെ പേരൊന്നും അറിയില്ല. കുറേ പപ്പിക്കുട്ടികളുണ്ട്, നല്ല അടിപൊളി കൂടാ കേട്ടോ, ശരിക്കും ഒരു വീട് പോലെ ആക്കിയിട്ടുണ്ട്. ഇയാളൊക്കെ ഉറങ്ങേണ്ട വട്ടാന്ന് തോന്നുന്നു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചെന്നായൻ്റെ ടൈപ്പ് ഒരു സാധനം ഉണ്ട് കേട്ടോ, നല്ല കെട്ടില്ല സാധനം, കാണുമ്പോൾ തന്നെ പേടിയാന്ന് കേട്ടോ. പിന്നെ ഇപ്പുറം വേറെ സാധനം, ഇതിൻ്റെ ഒന്നും വെറൈറ്റി എനിക്കറിയാം, ജർമ്മൻ ഷെപ്പേർഡാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ ഷുക്കൂറിൻ്റെ ഏകദേശം എന്താ പറയുക സർവീസ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയി കഴിയുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു നോക്കാം കേട്ടോ. അന്നേരം ആ സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് നമ്മുടെ എലിക്കുട്ടന്മാരെ നോക്കിയാ, അപ്പൊ ഇപ്പൊ ശരിക്കും നോക്കിയാൽ കാണാം കേട്ടോ, ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ, അമ്മയും അച്ഛനും രണ്ടാളുണ്ടെന്ന് തോന്നുന്നു. കുറെ ഒരുപാട് കുഞ്ഞു ചില ചോര വരെയുള്ള കുട്ടികളുണ്ട് കേട്ടോ, അതിനിങ്ങനെ മൂടിയിട്ടേ ഉള്ളു കേട്ടോ, നന്നായിട്ട് എന്താ പറയുക കെയർ ചെയ്യുന്നുണ്ട്. കണ്ടോ ഒരു തല കണ്ടോ ഇതിന്റെ, അത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടാ. പോകുന്ന സമയത്ത് ഇയാളുണ്ട്, ഇയാൾ ഭയങ്കര ശ്രദ്ധിക്കാരനെന്ന് തോന്നുന്നു. നമ്മളെ ഗ്ലാസ് കരളാൻ നോക്ക, കരണ്ട് മുറിക്കാൻ നോക്കുക കേട്ടോ ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുയലുണ്ട്, മുയല് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോ രണ്ടാമത് വേറെ പുതിയ സാധനത്തിനായിട്ട് കൊണ്ടുവിട്ട കേട്ടോ, ഞാൻ നേരത്തെ എടുക്കുമ്പോ ഈ സാധനം ഉണ്ടാവും, ഒറ്റൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇയാൾ ഇടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് വയറു പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് ഉറങ്ങേണ്ട വട്ടാന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒച്ചില്ലേ, നാട്ടിലെ ഒച്ചുണ്ട് കേട്ടോ. ഇത് എന്തിനാണ് യൂസിങ് എന്ന് അറിയില്ല, പക്ഷെ ഒച്ചുണ്ട് കേട്ടോ. ഇതൊക്കെ ഒച്ച കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അവിടെ ഉള്ള സാധനങ്ങളാ കേട്ടോ, ഇതൊക്കെ കുഞ്ഞു മോയില്ല കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നേ, കണ്ടപ്പോ രണ്ടാമതൊന്ന് വീഡിയോ എടുത്ത കേട്ടോ. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ആ മോയിലിനെ കണ്ടപ്പോ കട്ട് ചെയ്യാൻ തോന്നിയില്ല. എല്ലാരും ഭക്ഷണം കഴിച്ച് റെസ്റ്റിലായിട്ടോ. അപ്പൊ നബിയില് മീനിനെ കാണിച്ചത്, ഞാൻ കടിയില്ല കേട്ടോ, നബിയില് കാണിച്ചത് ഞാൻ. അപ്പൊ ഒരുപാട് അക്യൂറത്തിൽ നമുക്ക് ഇടാൻ പറ്റിയ എന്താ പറയാ അലങ്കാര മത്സ്യങ്ങളും ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ നാട്ടിൽ ഒരുപാട് കണ്ട വെറൈറ്റി തന്നെ കേട്ടോ, നാട്ടിലെ വെറൈറ്റി തന്നെയാണ്. ഈ സംഭവം ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, ചിലപ്പോ ഉണ്ടാവായിരിക്കാം, ഞാൻ കാണാത്തോണ്ടായിരിക്കാം. ഇതൊരു അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഒരുപാട് എന്താ പറയാ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ മത്സ്യങ്ങൾ കേട്ടോ. ഇതൊക്കെ നമ്മുടെ അട്ടക്കുടു, നാട്ടിലെ അട്ടക്കുടു കേട്ടോ, കണ്ടത്തിലെല്ലാം ഉണ്ടാകുന്ന സാധനമാണ്. ഇങ്ങനെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഫിഷുകൾ ഒരുപാടുണ്ട്. എല്ലാം നീറ്റായിട്ട്, ഏറ്റവും എന്താ പറയാ ഇവിടുത്തെ പക്ഷികളല്ല എങ്ങനെ നീറ്റാക്കി കൊണ്ടുപോകാം, നല്ല അടിപൊളി ഡീക്കോർ ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ എന്താ പറയാ ഷുക്കൂറിനെ പൂച്ചനെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടേ. അപ്പൊ ഉള്ളിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ വന്നു, നമ്മളെ ഇവിടെ എത്തി കേട്ടോ, റൂമിലെത്തി. റൂമിലെത്തിയിട്ട് ഷുക്കൂറിനെ ഇളക്കി, ആള് നല്ല ഹാപ്പി ആയിട്ടോ, എന്താ പറയാ സർവീസ് ഒക്കെ കഴിഞ്ഞ് നല്ല ആള് നല്ല പുലിയായിട്ടുണ്ട്. നേരത്തെ അനങ്ങാണ്ട് ഇരുന്ന കേട്ടോ ഡോക്ടറെ അടുത്ത്. ഇപ്പൊ നമ്മ പിടിച്ചിട്ട് നിക്കുന്നില്ലേ, ഒരേ ഓട്ടവും ചാട്ടാണ്. എവിടെ പോണ്ടെന്ന് അറിയാണ്ട് സോഫമ്മൊക്കെ കേറി മറിഞ്ഞ് എല്ലാം തപ്പിയൊക്കെ കേട്ടോ. മൂപ്പര് ഡോക്ടറെ അടുത്ത് പോയിട്ടാകുമ്പോ അനങ്ങാണ്ട് ചെറിയ കുട്ടികൾ കിടക്കുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറയാ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടാളെ. അപ്പൊ ഞാനതിനെ എടുത്തിട്ട് എന്താ പറയാ കയ്യിൽ നിക്കുന്നില്ല കേട്ടോ, ഓടിക്കളിക്കാൻ കുറെ സമയം കൂട്ടിൽ കിടന്നോണ്ട് ഓടിക്കളിക്കാൻ ഭയങ്കര ആഗ്രഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ ആള് നിക്കണില്ല, പിടിച്ചെടുത്ത് നിക്കുന്നില്ല കേട്ടോ. എന്താ സോഫ്റ്റ് എന്നറിയാമോ, നല്ല സോഫ്റ്റ് ആട്ടോ, ചെറിയ കുട്ടിയല്ലേ. ആ കളിയൊക്കെ കാണാൻ ഭയങ്കര എന്താ പറയാ ഒരു സുഖ കേട്ടോ, നല്ല രോമൊക്കെ ആയിട്ട് നല്ല സൂപ്പർ. എന്താ പറയാ ഒരുപാട് നന്നായിട്ട് മെരുകും കേട്ടോ, ചെറുതായോണ്ട് കുറച്ച് വലുതാകുമ്പോൾ നല്ലോണം മെരുക്കും സാധനം, നന്നായിട്ട് കമ്പനി ആവും കേട്ടോ. കളിക്കാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ, ഒന്നിച്ച് കളിക്കാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് മക്കളോട് കളിക്കുന്ന പോലെ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് കുസൃതിയും എന്താ പറയാ സ്നേഹമില്ല, ലാളനത്തോ ലാളന എന്താ പറയാ ഒരു ആ ഒരു മുഖവും അങ്ങനെ സംഭവം കേട്ടോ, ചെറിയ പൂച്ചക്കുട്ടീനെ വളർത്തത്. ആ മച്ചാൻ പറയാ, അപ്പൊ നമ്മ എന്താ പറയാ സംഭവം പെറ്റ് സ്റ്റേഷനില്, പെറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരില് പെറ്റ് സ്റ്റേഷൻ ഉണ്ട്, ആ ഓർമ്മ കേട്ടോ. അപ്പൊ അവിടെ പെറ്റ്സിനെ കൊണ്ടുപോയി എന്താ പറയാ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോ നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം, അതുവരെ എല്ലാവർക്കും ബൈ ബൈ.